നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡറുകളെ കേരളത്തിൽ കൊന്നൊടുക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടോ? അവരെ തുളച്ചു നീക്കാൻ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഉയരുന്ന പൈശാചിക കരങ്ങൾ ആരുടേതാണ്? ഒരു മനുഷ്യൻ എന്ന പരിഗണന നൽകി അവരെ സ്നേഹിക്കാൻ കേരളത്തിലെ മനസാക്ഷിക്ക് കഴിയാതെ പോകുന്നുണ്ടോ? ട്രാൻസ്ജെൻഡറുകളുടെ ദുരൂഹ മരണങ്ങൾ കൊലപാതകങ്ങളാകാം. കോഴിക്കോട് മാവൂർ റോഡിന് സമീപം ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി കൂടി കൊല ചെയ്യപ്പെട്ടത് ആ വിഭാഗത്തെ നടുക്കുകയാണ്. ലക്ഷ്യം ഉന്മൂലന നാശമോ വൈരാഗ്യമോ പകയോ? ലോക ട്രാൻസ്ജെൻഡർ ദൃശ്യതാ ദിനമായ മാർച്ച് 31 നമ്മുടെ കൊച്ചു കേരളത്തിൽ ഷാലു മരിച്ചത്. ആലുവയിൽ കൊല്ലപ്പെട്ട ഗൗരിയുടെയും കൊല്ലത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്വീറ്റ് മരിയയുടെയും പേരുകൾക്കൊപ്പം ഒരു പേരുകൂടി ഇനി കൂട്ടി വായിക്കാം. അതാണ് ഷാലു. ഈ വിഭാഗക്കാരുടെ ആശങ്കകൾ വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് സുകന്യ കൃഷ്ണ എന്നു പേരുള്ള മറ്റൊരു ട്രാൻസ്ജെൻഡറാണ്. ഈ കുറിപ്പ് എഴുതുമ്പോൾ ജീവനോടെയുള്ള ഞാൻ നാളെ ഇതേ സമയത്ത് ജീവനോടെ ഉണ്ടാകണമെന്നില്ല. അത്രത്തോളം അരക്ഷിതമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ട്രാൻസ്ജെൻഡർ ജീവിതങ്ങൾ എന്ന് തുടങ്ങുന്ന കുറിപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കുന്നു. സുകന്യ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: എൻ്റെ പേര് സുകന്യ കൃഷ്ണ. ഞാനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്. ഈ കുറിപ്പ് എഴുതുമ്പോൾ ജീവനോടെയുള്ള ഞാൻ നാളെ ഇതേ സമയത്ത് ജീവനോടെ ഉണ്ടാകണമെന്നില്ല. അത്രത്തോളം അരക്ഷിതമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ട്രാൻസ് ജീവിതങ്ങൾ. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ 3 ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പൊതു ഇടങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുകൂടി പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ലോക ട്രാൻസ്ജെൻഡർ ദൃശ്യതാ ദിനമായ മാർച്ച് 31 നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോട്ടുള്ള മാറാവൂർ റോഡിന് സമീപം ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി കൂടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. നിസ്സാരം. ആലുവയിൽ കൊല്ലപ്പെട്ട ഗൗരിയുടെയും കൊല്ലത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്വീറ്റ് മരിയുടെയും പേരുകൾക്കൊപ്പം ഒരു പേരുകൂടി ഇനി വായിക്കാം: ഷാലു. എന്നോട് ചോദിച്ചാൽ മരണപ്പെടുന്നവർ ഭാഗ്യം തന്നെ തുണച്ചവർ എന്നുപോലും ഞാൻ പറഞ്ഞു പോയേക്കാം. അത്രത്തോളം ദുഷ്കരമാണ് ഇവിടെ അതിജീവിച്ച് നിലനിന്നു പോകുവാൻ. വേട്ടയാടപ്പെടുന്നവരാണ് ഞങ്ങൾ. അധികാരവർഗത്തിനാലും സമൂഹത്തിനാലും എന്തിനേറെ പറയുന്നു, നിയമപാലകരാൽ പോലും. മരണത്തോടെ എല്ലാ വേദനകളും ഇല്ലാതാകുമെന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ അന്വർത്ഥമാവുകയാണ്. ഓരോ ദിവസവും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ ചെറുതൊന്നുമല്ല. സമൂഹം പോലും പലപ്പോഴും വേട്ടക്കാരൻ്റെ കുപ്പായമണിയുന്നു എന്നതാണ് അതീവ ദുഃഖകരം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്നാരോപിച്ച തിരുവിതാംകൂർ രാജ്യത്തിൽ ദുർബലയായ ഒരു ട്രാൻസ് വ്യക്തിയെ ആൾക്കൂട്ടം മർദ്ദിച്ച് ജീവച്ഛവമാക്കിയിട്ട് കാലം ഏറെയായിട്ടില്ല. കൊച്ചി രാജ്യത്ത് ഒരു ബസ് കാത്തു നിൽക്കാൻ പോലും ഒരു ട്രാൻസ്ജെൻഡർ ഭയക്കേണ്ട അവസ്ഥയിലാണ്. 6 ശേഷം ഒരു ട്രാൻസ്ജെൻഡറിനെയും നഗരത്തിൽ കണ്ടുപോകരുത് എന്നാണ് ദിവാൻ പേഷ്കാർ അനന്തലാലും വൈസ്രോയ് ലാൽജിയും സംയുക്തമായി ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന തിട്ടൂരം. 6 ശേഷം ഒരു ട്രാൻസ്ജെൻഡർ നഗരത്തിലേക്ക് ഇറങ്ങിയാൽ അത് മറ്റേ പണിക്കാണ് എന്നാണ് ഇവരുടെയൊക്കെ കണ്ടെത്തൽ. എന്തിനധികം പറയുന്നു, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കുടുംബങ്ങളെ വരെ ഇവർ വേട്ടയാടുന്നു. ട്രാൻസ്ജെൻഡറായ സ്വന്തം സഹോദരിയെ കാണാൻ അവളുടെ ലോഡ്ജ് മുറിയിലെത്തിയ യുവതിയെ അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്തവരാണ് ഈ ഏമാന്മാർ. ഏമാന്മാർ എത്രമാത്രം ട്രാൻസ്ഫോബിക് ആണെന്നതിന് ഇനിയുമുണ്ട് ദൃഷ്ടാന്തങ്ങൾ. നഗരത്തിലെ ഒരു ലോഡ്ജിലും ട്രാൻസ്ജെൻഡറുകൾക്ക് മുറികൾ നൽകുവാൻ പാടില്ല എന്നും വീടുകൾ വാടകയ്ക്ക് നൽകുവാൻ പാടില്ല എന്നുമുണ്ട് രാജശാസനകൾ. ഭാവിയിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും അതിനുശേഷം ഭരണഘടന നിലവിൽ വരികയും ചെയ്യുമ്പോൾ ചിലപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന നിലയിൽ സഞ്ചാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വസ്ത്രധാരണ സ്വാതന്ത്ര്യവുമൊക്കെ ഞങ്ങൾക്കും അനുവദിച്ചു തന്നേക്കാം എന്ന് പ്രത്യാശിക്കുന്നു. ആ നാളുകൾക്കായി ഞങ്ങളിനി കാത്തിരിക്കുന്നു. അന്ന് ചിലപ്പോൾ രാജഭരണം മാറി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ഉണ്ടായേക്കാം. രാജഭടന്മാർക്ക് പകരം ഒരു പോലീസ് വ്യവസ്ഥിതി ഉണ്ടായേക്കാം. അന്ന് ഞങ്ങളുടെ ശബ്ദത്തിന് ഇപ്പോൾ അവശേഷിക്കുന്ന അത്രയെങ്കിലും ശക്തിയുണ്ടെങ്കിൽ അവർ അത് കേട്ടേക്കാം. അതോ അപ്പോഴേക്കും ഞങ്ങളെ അവർ ഇല്ലാതാക്കിയിരിക്കുമോ? ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.